കഴിഞ്ഞ ദിവസമാണ് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവും സമാജ്വാദി പാർട്ടി മുൻ എംപിയുമായ ആദിഖ് അഹമ്മദ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ആദിഖ് അഹമ്മദിന്റെ മൃതശരീരത്തിൽ നിന്ന് 9 വെടിയുണ്ടകൾ കണ്ടെത്തിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലയിൽ നിന്ന് ഒരു വെടിയുണ്ടയും നെഞ്ച് പുറംഭാഗം എന്നിവിടങ്ങളിൽ നിന്ന് 8 വെടിയുണ്ടകളുമാണ് കണ്ടെത്തിയത്. ആദിഖിന്റെ സഹോദരൻ അഷ്റഫിന്റെ ശരീരത്തിൽ നിന്ന് 5 വെടിയുണ്ടകളാണ് പുറത്തെടുത്തത്. ആദിഖിന് തലയിലാണ് ഒരു വെടിയേറ്റിരിക്കുന്നത്. ബാക്കി 8 എണ്ണം നെഞ്ചത്തും പുറത്തുമാണ് ഏറ്റിരിക്കുന്നതെന്നും പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നു. മാധ്യമപ്രവർത്തകരുടെ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ചാണ് ആദിഖിന്റെ തലയ്ക്ക് വെടിയേൽക്കുന്നത്. നിലത്തുവീണ ഇരുവർക്കും നേരെ അക്രമികൾ നിർത്താതെ വെടിയുതിർക്കുകയായിരുന്നു. അഷ്റഫിന്റെ മുഖത്തും പുറത്തുമാണ് വെടിയേറ്റിരിക്കുന്നത്. 5 ഡോക്ടർമാരുടെ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. നടപടികൾ വീഡിയോയിൽ പകർത്തിയിരുന്നു. ആദിഖിനെയും അഷ്റഫിനെയും ശനിയാഴ്ച രാത്രി 10 പ്രയാഗ്രാജിലെ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ വഴിയായിരുന്നു ആക്രമണം നടന്നത്. മാധ്യമപ്രവർത്തകരെന്ന വ്യാജേനെയെത്തി കൊലപാതകം നടത്തിയ ലവ്ലേഷ് തിവാരി, മോഹിത്, അരുൺ മൗര്യ എന്നിവരെ സംഭവസ്ഥലത്ത് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. പോലീസ് കസ്റ്റഡിയിലായിരുന്ന ആദിഖിനെയും അഷ്റഫിനെയും കയ്യാമവും പരസ്പരം ബന്ധിച്ചു ചങ്ങലയുമുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി നടന്നു നീങ്ങുന്നതിനിടെയാണ് ആദിഖിന്റെ തലയിലേക്ക് തോക്ക് ചേർത്ത് വെച്ച് അക്രമികൾ വെടിവെച്ചത്. തൊട്ടുപിന്നാലെ അഷ്റഫിനെയും വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. ഇരുവരും തൽക്ഷണം മരിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മകൻ ആസാദിന്റെ ഖബറടക്കം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്ക് അകമായിരുന്നു ആദിഖിന് നേർക്കുള്ള ആക്രമണം. ആദിഖിന്റെ ഭാര്യയെയും കുടുംബാംഗങ്ങളെയും കൊലപ്പെടുത്തിയേക്കുമെന്ന സൂചന ശക്തമാണ്. പ്രശസ്തിക്ക് വേണ്ടി കൊല നടത്തുകയായിരുന്നുവെന്നാണ് അക്രമികളുടെ മൊഴി. കേസിൽ പ്രതികളായ ലവ്ലേഷ് തിവാരി, സണ്ണി സിംഗ്, അരുൺ മൗര്യ എന്നിവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ പ്രയാഗ്രാജ് കോടതിയിലാണ് പ്രതികളെ ഹാജരാക്കിയത്. മുൻ ഹൈക്കോടതി ജഡ്ജ് അരവിന്ദ് കുമാർ ത്രിപാഠി, റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥൻ സുബേഷ് കുമാർ, മുൻ ജഡ്ജി ബൃബേഷ് കുമാർ, സോണി എന്നിവർ നേതൃത്വം നൽകുന്ന ജുഡീഷ്യൽ കമ്മീഷനാണ് ആദിഖ് അഹമ്മദിന്റെയും സഹോദരന്റെയും കൊലക്കേസ് അന്വേഷിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. അതേസമയം ആദിഖ് അഹമ്മദിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളിൽ ഒരാളായ മോഹിത് എന്ന സണ്ണി ഉത്തർപ്രദേശിലെ കുപ്രസിദ്ധ ഗുണ്ടയായിരുന്ന ശ്രീപ്രകാശ് ശുക്ലയുടെ കടുത്ത ആരാധകൻ എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. സണ്ണിയുടെ ബന്ധുക്കളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. വായിച്ചും കേട്ടുമറിഞ്ഞാണ് സണ്ണി പ്രകാശ് ശുക്ലയുടെ കടുത്ത ആരാധകനായി മാറിയത്. 10 വയസ്സിൽ കഫേയിൽ നിന്ന് പ്രകാശ് ശുക്ലയുടെ ചിത്രം പ്രിന്റ് എടുത്ത ശേഷം പ്രദർശിപ്പിക്കുന്ന സ്വഭാവം സണ്ണിക്കുണ്ടായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞതായും റിപ്പോർട്ടുകളിലുണ്ട്. പഠനകാര്യങ്ങൾ ശ്രദ്ധയില്ലാതിരുന്ന സണ്ണിക്ക് തോക്കുകളെക്കുറിച്ച് അറിയാനായിരുന്നു കൂടുതൽ താല്പര്യമെന്നും 12 വയസ്സിൽ നാട് വിട്ടുപോയ സണ്ണി പിന്നീട് സ്വദേശത്തേക്ക് തിരികെ വന്നിട്ടില്ലെന്നും സഹോദരൻ പിന്റു സിംഗ് പറയുന്നു. 1990കളിൽ UPA വിറപ്പിച്ച ഗുണ്ടാ നേതാവായിരുന്നു പ്രകാശ് ശുക്ല. അക്കാലത്തെ രാഷ്ട്രീയ പ്രമുഖരുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയായിരുന്നു. കൊലപാതകങ്ങൾ, ബിസിനസ്സുകാരുടെ മക്കളെ തട്ടിക്കൊണ്ടുപോയി വിലപേശൽ, കൊള്ള തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയായതോടെ പ്രകാശിനെ പിടികൂടാൻ UP പോലീസ് തീരുമാനിക്കുകയായിരുന്നു. 1998 സംസ്ഥാനത്തെ 43 കൊടും ക്രിമിനലുകളുടെ പട്ടികയിൽ പ്രകാശും ഉൾപ്പെട്ടു. തുടർന്ന് നടത്തിയ നീക്കങ്ങളിലൂടെ 1998 സെപ്റ്റംബർ 22 ഗാസിയാബാദിൽ വെച്ച് UP പോലീസ് നടത്തിയ വെടിവെപ്പിൽ 25-കാരനായ പ്രകാശ് കൊല്ലപ്പെടുകയായിരുന്നു. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ ആദിഖ് അഹമ്മദ് 2004 മുതൽ 2009 കാലയളവിൽ സമാജ്വാദി പാർട്ടി MPയുമായിരുന്നു. 1989 മുതൽ 2004 വരെ വിവിധ പാർട്ടികളിലായി UPയിൽ MLAയുമായിരുന്നു. BSP MLA രാജുപാൽ 2005 ആ കേസിലെ മുഖ്യ സാക്ഷി ഉമേഷ് പാൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 24 കൊല്ലപ്പെട്ടതുൾപ്പെടെ 100-ലേറെ കേസുകളിൽ ആദിഖ് പ്രതിയാണ്. അഹമ്മദാബാദ് സെൻട്രൽ ജയിലിലായിരുന്ന ആദിഖിനെ കഴിഞ്ഞ മാസമായി UP ജയിലിലേക്ക് മാറ്റിയിരുന്നു. കൊല്ലപ്പെട്ടേക്കുമെന്ന ആശങ്ക അറിയിച്ച് ആദിഖ് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളിയിരുന്നു. ആദിഖിന്റെ സഹോദരൻ അഷ്റഫ് 60 കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ UPയിൽ നടന്നത് 183 ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളാണെന്നും ഇതിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ അഭിഭാഷകൻ ഹർജി നൽകിയിരുന്നു. വിരമിച്ച സുപ്രീംകോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകനായ വിശാൽ തിവാരിയാണ് കോടതിയെ സമീപിച്ചത്. ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ ജനാധിപത്യത്തിന് വെല്ലുവിളിയാണ്. ജനാധിപത്യ സമൂഹത്തിൽ പോലീസ് അന്തിമ വിധി പുറപ്പെടുവിക്കരുത്. ശിക്ഷിക്കാനുള്ള അവകാശം ജുഡീഷ്യർക്ക് മാത്രമാണെന്ന് വിശാൽ തിവാരി ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചു. യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ
അധികാരത്തിലേറിയ ശേഷം ഉത്തർപ്രദേശിൽ 183 ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളാണ് നടന്നതെന്ന് പോലീസ് വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു.